നമസ്കാരം. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ധാരാളം സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരം ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ നിങ്ങൾ സാമാന്യം നല്ലൊരു ചാനൽ കെട്ടിപ്പൊക്കിയിട്ടും അല്ലെങ്കിൽ നല്ല വ്യൂസും നല്ല റീച്ചും ഒക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് കാര്യമായൊരു വരുമാനം ഇല്ലാത്ത അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ തീർച്ചയായും ഒരുപാട് വർഷങ്ങൾ എടുത്തുകൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് കാലം പലതും ചെയ്തിട്ടുമായിരിക്കും ഒരു പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുവാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് വൈകുമെന്നുള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ തീർച്ചയായും ഇനി പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ അത് വളരെ ഉപകാരപ്പെടുമെന്നുള്ളതാണ്. കാരണം ഈ മേഖലയിൽ ഏതാനും വർഷത്തെ പരിചയമെങ്കിലും ഉള്ള ആളുകൾക്ക് മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കും. അത്തരത്തിൽ ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ യൂട്യൂബ് ഷോർട്സ് എന്ന് പറഞ്ഞ് ഒരു സംഭവം വളരെ ട്രെൻഡിങ് ആയിട്ട്, അതായത് പല ചാനലുകളിലും ഇത്തരം ഷോർട്സ് ആണ് കൂടുതലും ആളുകൾ കാണുന്നത്. എന്നാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കണമെന്ന ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ യൂട്യൂബ് ഷോർട്സിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നത് ഒരു മണ്ടത്തരമായിരിക്കുമെന്നുള്ളതാണ്. അതായത് യൂട്യൂബ് വീഡിയോകൾ പോലെയല്ല, ഷോർട്സിൽ നിന്നുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും ഒക്കെ ഒരുപോലെയാണെന്ന് പറയാം. അത്രമാത്രം കുറവാണ് യൂട്യൂബ് ഷോർട്സിൽ നിന്നുള്ള വരുമാനം. ഇതെന്തുകൊണ്ടിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, വാസ്തവത്തിലിപ്പോൾ ഇൻസ്റ്റഗ്രാമിലെ റീൽസിൽ നമ്മൾ നിരന്തരം, അതായത് വാസ്തവത്തിൽ ഫേസ്ബുക്കിന് വേണ്ടി അല്ലെങ്കിൽ മെറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്തത് എന്ന് പോലും പല ആളുകളും ഒക്കെ പറയാറുണ്ട്. അത്രയും നാൾ ടിക്ടോക്ക് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ വലിയ ലാഭം മുഴുവൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ യൂട്യൂബിൽ നിന്നൊക്കെ മാറിയിട്ട് പരമാവധി സമയം ഇൻസ്റ്റഗ്രാമിൽ പോകുന്നതായിട്ട് ഇവർ ശ്രദ്ധിച്ചപ്പോൾ ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്ന് യൂട്യൂബിലും ഇങ്ങനെ ഒരു ഷോർട്സ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ യൂട്യൂബിൽ തന്നെ കുറേ കൂടെ സമയം ചിലവഴിക്കാൻ അത് ഉപകാരപ്പെടും. യൂട്യൂബ് ഷോർട്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചാനൽ വളരെ പെട്ടെന്ന് റീച്ചാവും, വലിയ വ്യൂസ് ആയിരിക്കും ഇതിന് കിട്ടുക. എന്നാൽ സാമ്പത്തികമായിട്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഇപ്പോൾ തീർച്ചയായും വരുമാനം ലഭിക്കും, മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും യൂട്യൂബ് ഷോർട്സ് ആണെങ്കിലും, എങ്കിൽ പോലും അതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായൊരു പ്രയോജനം കിട്ടില്ല. എന്നാൽ എല്ലാവരും ഇത് ചെയ്യുന്നത് ചാനലൊന്ന് വലുതാക്കാൻ, റീച്ചാക്കാനൊക്കെ ആയിട്ടാണ്. എന്നാൽ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാനലുകൾ യൂട്യൂബ് ഷോർട്സ് വഴി ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒത്തിരി വ്യൂസും ഒക്കെ നല്ല റീച്ചുള്ള ചാനലുകളായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു ചാനൽ തുടങ്ങിയിട്ട് യൂട്യൂബ് ഷോർട്സ് ആണ് കൂടുതലും ചെയ്യുന്നതെങ്കിൽ ആളുകൾ പിന്നീട് ആ ഷോർട്സ് മാത്രമേ പ്രതീക്ഷിക്കുകയുള്ളൂ നിങ്ങളിൽ നിന്ന്. അതായത് നിങ്ങൾ പിന്നീട് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു സാധാരണ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ അത് കാണില്ല, നേരെ മറിച്ച് നിങ്ങൾ ഷോർട്സ് ഇട്ടാൽ അത് പിന്നെയും കാണും. പല ചാനലുകളും ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, അതായത് നിങ്ങളൊരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് തുടങ്ങുന്നതെങ്കിൽ യൂട്യൂബ് ഷോർട്സ് പരമാവധി കുറച്ച് മറ്റ് വീഡിയോസ് കാര്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഷോർട്സ് ആണ് നിങ്ങളുടെ മെയിൻ ഐറ്റം എന്ന് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് പ്രയോജനമൊക്കെ കിട്ടാൻ തീരെ സാധ്യത കുറവായിരിക്കും. പിന്നെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിരുന്നു, ബിസിനസ് പരമായ അല്ലെങ്കിൽ മണി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ, ട്രേഡിംഗ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ സാധാരണ വീഡിയോകൾ കിട്ടുന്നതിനേക്കാളും 10-20 മടങ്ങ് വരുമാനം കിട്ടുമെന്നുള്ളത്. എന്നാൽ ഇതൊക്കെയാണെങ്കിലും വേറൊരു കാര്യമുണ്ട്, നിങ്ങളുടെ വ്യൂസ് എന്നതിനേക്കാളും വാച്ച് ടൈം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു വലിയ വീഡിയോ ചെയ്തു, ഒരു 10-15 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ട് അത് ആളുകൾ ഒരു 30 സെക്കൻഡ് മാത്രമേ കാണുന്നുള്ളെങ്കിൽ കാര്യമില്ല. അതേസമയം തന്നെ നിങ്ങളത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ്, ആളുകളത് മുഴുവനും 10 മിനിറ്റും തന്നെ ഇരുന്ന് കണ്ടു അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും കണ്ടു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രയോജനമാണ്. അതായത് നിങ്ങളുടെ വീഡിയോ, അതിനി മണി ബേസ്ഡ് വീഡിയോ മാത്രമല്ല, ഏതു തരം വീഡിയോകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് കുറവായിക്കോട്ടെ, എന്നാൽ പോലും ഒരാൾ കാണുന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് അയാൾ കാണുകയാണെങ്കിൽ, അതായത് ടോട്ടൽ വാച്ച് ടൈം എല്ലാവരുടെയും ഇങ്ങനെ കൂടുകയാണെങ്കിൽ അതിൽ കൂടുതൽ പരസ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ കൂടുതൽ വരുമാനം ലഭിക്കുമെന്നുള്ളതാണ്. ഒരു വീഡിയോ അതൊരു 20 മിനിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക, ഒരു ട്രാവൽ ബ്ലോഗോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ തംബ്നെയിലും അതിൻ്റെ ഹെഡിങ്ങും ഒക്കെ വളരെ ആകർഷകമാണ്, അതുകൊണ്ട് എല്ലാവരും അതിലൊന്ന് ക്ലിക്കും. എന്നാൽ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതിൽ വലിയ കാര്യമൊന്നുമില്ല, അപ്പോൾ നിങ്ങൾ കുറച്ച് നേരമൊക്കെ കണ്ടിട്ട് അതങ്ങ് ക്ലോസ് ചെയ്തു. നേരെ മറിച്ച് മറ്റൊരു വീഡിയോ, അതിന് വലിയ വ്യൂസ് ഇല്ല, എന്നാൽ പോലും അതിലേക്ക് താല്പര്യമുള്ളവർ, ഇപ്പോൾ ചരിത്രത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സയൻസ് വിഷയത്തെക്കുറിച്ച്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഓഡിയൻസ് കുറവായിരിക്കും. കാരണം ചരിത്രത്തോട് താല്പര്യമുള്ളവർ കുറവായിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓഡിയൻസ് കുറവാണെങ്കിലും അത് കാണുന്നവർ മുഴുവനായിട്ട് കാണാൻ സാധ്യതയുണ്ട്. അതുപോലെയുള്ള വീഡിയോവുമായിരിക്കണം. അപ്പോൾ വാച്ച് ടൈം കൂടുതലായതുകൊണ്ട് വരുമാനം കൂടുതൽ കിട്ടുന്നത് ഈ പറഞ്ഞ രണ്ടാമത്തെ വീഡിയോയ്ക്കായിരിക്കും. വേറൊരു കാര്യം, നിങ്ങളുടെ വീഡിയോയിൽ
വലിയ സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കെ നിങ്ങൾ വലിയ സംഭവമായിട്ട് തംബ്നെയിലും ഹെഡിങ്ങും ഒക്കെ കൊടുത്താലും അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. ആദ്യം ഈ വീഡിയോസ് കയറാൻ സാധ്യതയുണ്ടെങ്കിലും യൂട്യൂബിൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ ആ ഒരു മെഷീൻ ലേണിംഗ് വെച്ച് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് യൂട്യൂബ് തന്നെ മനസ്സിലാക്കും. അതായത് ഈ വീഡിയോ തുറക്കുന്ന എല്ലാവരും വളരെ പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ വലിയ കാര്യമില്ലെന്ന് യൂട്യൂബിന് തന്നെ മനസ്സിലാവും. അപ്പോൾ അത് റെക്കമെൻഡ് ചെയ്യുന്നത് കുറയും. അപ്പോൾ വാസ്തവത്തിൽ ഉള്ളത് ഉള്ളതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ മിനിമം ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എങ്കിലും ലെങ്ത് ഉള്ള വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കാരണം 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിന് മാത്രമാണ് മൾട്ടിപ്പിൾ ആഡ്സ് വരാനായിട്ട് സാധ്യതയുള്ളത്. നിങ്ങൾ 5 മിനിറ്റുള്ള വീഡിയോ ചെയ്താൽ അതിൽ അധികം പരസ്യങ്ങൾ വരാനായിട്ട് സാധ്യതയില്ല. തുടക്കത്തിലും അല്ലെങ്കിൽ അവസാനവും ഒക്കെ മാത്രമേ വരികയുള്ളൂ. 8 മിനിറ്റിൽ കൂടുതൽ വീഡിയോസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരാനായിട്ട് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. എന്നാൽ വേറൊരു കാര്യമുണ്ട്, ഈ 8 മിനിറ്റിലും കാര്യമുണ്ടായിരിക്കണം. വലിച്ചു നീട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെയ്താൽ അത് ആളുകൾ കാണുന്ന സമയം കുറയുകയും അതുകൊണ്ട് കാര്യമില്ലാതെയും വരും. അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉള്ള 8 മിനിറ്റെങ്കിലും ഉള്ള വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എത്ര സമയം ചെയ്താലും അതിലെല്ലാം കാര്യമുണ്ടായിരിക്കണം. വാച്ച് ടൈം കൂടണം. നിങ്ങളുടെ വീഡിയോസ് 8 മിനിറ്റ് ആണെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ആളുകൾ കണ്ടിരിക്കണം എന്നുള്ളൊരു നിലവാരത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. യൂട്യൂബ് ഷോർട്സ് ഒക്കെ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും. സാമ്പത്തികമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം യൂട്യൂബ് ഷോർട്സ് വഴി തരംഗമായ മില്യണിലധികം സബ്സ്ക്രൈബേഴ്സും ഒരുപാട് വ്യൂസും ഒക്കെയുള്ള ചാനലുണ്ട്. എന്നാൽ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വരുമാനം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. ഒരു പ്രയോജനവും ഇല്ലാത്ത രീതിയിലായിരിക്കും ആ ചാനലിൻ്റെ വരുമാനം. കാരണം ഈ പറഞ്ഞതാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇന്ത്യയിൽ നിന്ന് 1000 പേര് കണ്ടാൽ $1 അല്ലെങ്കിൽ $0.5 നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കരുതുക. നിങ്ങളിട്ട ഒരു വീഡിയോ അമേരിക്കയിലുള്ള അല്ലെങ്കിൽ യൂറോപ്പിലുള്ള 1000 പേര് കണ്ടു എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു 10 ഇരട്ടിയെങ്കിലും ആയിരിക്കും. അതായത് ഓരോ കൺട്രീസ് അനുസരിച്ചും യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം പല ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലുമൊക്കെ നമുക്കറിയാം ഇപ്പോൾ ജീവിത നിലവാരം വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ ജീവിത ചെലവ് വ്യത്യാസമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ കാണുന്ന പരസ്യത്തിന് വേണ്ടിയിട്ട് ഈ പരസ്യം കൊടുക്കുന്ന കമ്പനികൾ കൂടുതൽ തുകയായിരിക്കും ചിലവഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യത്യാസം വരുന്നത്. ഭാഷ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ഓഡിയൻസ് വളരെ വ്യത്യാസമുണ്ടായിരിക്കുമെന്നറിയാം. അതായത് ഇംഗ്ലീഷ് ഭാഷയാണെങ്കിൽ ധാരാളം ഓഡിയൻസ് അവിടെ സാധ്യതയുണ്ട്. ഹിന്ദി ആണെങ്കിലും ഉണ്ട്. മലയാളം എന്ന് പറയുന്നത് ഏകദേശം 3.5 കോടി അല്ലെങ്കിൽ 4 കോടിയൊക്കെ മാത്രമാണ് മലയാളികളുള്ളൂ. അപ്പോൾ അത്രയും ഓഡിയൻസിന് വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്. എന്നാൽ അത് വലിയൊരു നമ്പർ തന്നെയാണ്. ഇപ്പോൾ കാനഡയിലെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേരളത്തിനേക്കാളും അല്ലെങ്കിൽ ഏകദേശം അത്രയും മാത്രമാണ് എന്ന് കരുതി നിങ്ങളിപ്പോൾ ഹിന്ദിയിൽ ഒരു ചാനൽ തുടങ്ങിയാൽ എല്ലാ ഹിന്ദിക്കാരും അത് കാണണമെന്നില്ല. ആ ഒരു ലെവലിലേക്ക് എത്തിയാൽ മാത്രമേ കാര്യമുള്ളൂ. എങ്കിൽ പോലും ഈ ഭാഷയുടെ കാര്യമൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിൽ സാധ്യതകളുള്ളവർ അങ്ങനെ ചെയ്താൽ അതും നല്ലതാണ്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പല വീഡിയോസും ഏതാനും ദിവസങ്ങളിലേക്ക് മാത്രം നിൽക്കാൻ സാധ്യതയുള്ളതാണെങ്കിൽ അതിൽ നിന്ന് വലിയ പ്രയോജനം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരില്ല. നേരെ മറിച്ച് എന്നത്തെ കാലത്തും പ്രസക്തിയുള്ള ചില വീഡിയോസൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ചരിത്ര സംബന്ധമായ വീഡിയോകൾ, ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ ഇടുന്ന സമയത്ത് മാത്രമല്ല കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആളുകൾ കണ്ടുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു ചാനല് ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഒരു 10,000 പേര് കണ്ടു എന്ന് വിചാരിക്കുക. ആ 10,000 വ്യൂസിന് മാത്രമല്ല അയാൾക്ക് റവന്യൂ കിട്ടുന്നത്. അയാൾ ഇതുവരെ ഒരു 100 വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആളുകൾ കുറേശ്ശെ കാണുന്നുണ്ടാകും. അതായത് അതുപോലെയുള്ള വിഷയങ്ങളായിരിക്കണം. അപ്പോൾ ഈ 100 വീഡിയോസും വളരെ കുറച്ച് കുറച്ച് ആളുകൾ കാണുന്നുണ്ടാകും. ഏറ്റവും കൂടുതൽ ഏറ്റവും പുതിയ വീഡിയോസ് ആയിരിക്കും കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അയാൾക്ക് ഒരു ദിവസം തന്നെ ടോട്ടൽ വ്യൂസ് വരുന്നത് ഏകദേശം 100,000 ഒക്കെ ആയിരിക്കും. പഴയതും നല്ലതുപോലെ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാനൽ തുടങ്ങിയിട്ട് പരമാവധി വീഡിയോസ് ഇട്ടാൽ അത് വലിയ പ്രയോജനമായിരിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരിടുന്നതിന് പകരം അല്ലെങ്കിൽ ആളുകൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ എളുപ്പമുള്ളൊരു പേര് കണ്ടെത്തുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളുടെ വീട്ടുപേര് ഇന്ദ്രപ്രസ്ഥം എന്നാണെന്ന് കരുതുക. അതേ പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊതുവെ സെർച്ച് ചെയ്യാനൊക്കെ പാടായിരിക്കും. ഞാൻ പെട്ടെന്ന് തോന്നിയത് പറഞ്ഞതാണ്. നേരെ മറിച്ച് ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് നോക്കുക, PCD എന്നടിക്കുമ്പോൾ ആ ഒരു പേരിൽ അധികം ചാനലൊന്നും കാണില്ല. അതായത് ആ 3 അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ ചാനൽ തന്നെ പെട്ടെന്ന് കിട്ടാനായിട്ട്, അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ എളുപ്പമുള്ള രീതിയിലുള്ള പേരുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾ ഒരിക്കലും യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതിൻ്റെ വീഡിയോ ലിങ്കുകൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ ഷെയർ ചെയ്ത്, അതായത് മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ നിങ്ങളിങ്ങനെ ഷെയർ ചെയ്ത് ഓരോ വാട്സപ്പിൽ ഓരോ ആളുകൾക്കും അയച്ചു കൊടുത്തൊന്നും വ്യൂസ് കൂട്ടാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ആ പരിപാടി ഉപേക്ഷിക്കുക. കാരണം അങ്ങനെയൊക്കെ വ്യൂസ് കൂട്ടിയെടുക്കുന്നത് വളരെ പാടാണെന്നുള്ളതാണ്. നിങ്ങൾ ഒരു 1000 പേർക്ക് വാട്സപ്പ് വഴി ഇത് അയച്ചു കൊടുത്താലും അതിൽ എത്ര പേരായിരിക്കും ഒരുപക്ഷെ കാണാൻ സാധ്യതയുള്ളത്? അതായത് യൂട്യൂബിൽ
അത്യാവശ്യം റീച്ച് കയറണമെങ്കിൽ യൂട്യൂബ് തന്നെ വിചാരിക്കണമെന്നുള്ളതാണ്. നിങ്ങളുടെ ഓരോ കണ്ടന്റുകളും ആളുകൾ കാണുന്നുണ്ട്, കാണുന്നവർ കുറച്ച് അധികം സമയം കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തോ കാര്യമുണ്ട് എന്ന് യൂട്യൂബിന് തന്നെ മനസ്സിലായിട്ട് ഇതെല്ലാം മെഷീൻ ലേണിംഗ് ആണ് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് പലതും എന്ന് പറയാം. അങ്ങനെ യൂട്യൂബിൽ തന്നെ നിങ്ങൾ തന്നെത്തന്നെ കയറണമെന്നുള്ളതാണ്. അല്ലാതെ ഈ ഇതിൻ്റെ എല്ലാ ലിങ്കുകളും ഓരോ ആളുകൾക്കും അയച്ചു കൊടുത്ത് ഞാൻ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇത് കാണുക എന്നൊക്കെ പറഞ്ഞ് വെറുതെ മെസ്സേജ് അയച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ കണ്ടിന്യൂസ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇന്നൊരു വീഡിയോ ഇട്ടപ്പോൾ പുതിയൊരു ചാനലിൽ നല്ലൊരു വീഡിയോസ് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തു, ആരും കണ്ടു എന്നൊന്നും വരില്ല. ഒരുപക്ഷെ മാസങ്ങളോളം ആരും കണ്ടു എന്ന് വരില്ല. എങ്കിൽ പോലും വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക, ഇതെപ്പോഴെങ്കിലും നല്ല റീച്ചാകും. അതായത് നിങ്ങളൊരു ചാനൽ തുടങ്ങി നല്ല ക്വാളിറ്റിയുള്ള കുറേയധികം കണ്ടൻറ്റുള്ള കുറേയധികം വീഡിയോസ് ചെയ്തു നിങ്ങൾ, അതൊന്നും അന്ന് ആരും കണ്ടില്ലെങ്കിലും ചാനലൊരു ലെവലിലാകുമ്പോൾ അന്ന് നിങ്ങൾ എടുത്ത പണിയും കൂടി പിന്നീട് ലാഭമായിട്ട് വരും. ആ വീഡിയോസും ആളുകൾ കുറേശ്ശെയായിട്ട് കണ്ടു തുടങ്ങും. എന്തുകൊണ്ടാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത്? അത് ഇതിൽ വരുന്ന പരസ്യം മൂലമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ പരസ്യത്തിൻ്റെ ഒരു മികവ് എന്താണ്? കാരണം ഇന്ന് മിക്ക കമ്പനികളും യൂട്യൂബിൽ പരസ്യം കൊടുക്കുവാനായിട്ടാണ് ഏറ്റവും താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതായത് ടെലിവിഷനൊക്കെ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിസ്സാരം നിങ്ങൾ വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു പരസ്യം വന്നാലും നമ്മളതിലേക്ക് ശ്രദ്ധിക്കാൻ പോലും പോകുന്നില്ല. നമ്മൾ വേറെന്തെങ്കിലുമൊക്കെ പറയുക ആ സമയത്ത്, അല്ലെങ്കിൽ ചാനൽ ഉടനെ തന്നെ മാറ്റും. അതായത് ആ പരസ്യത്തിലേക്ക് നമ്മൾ വളരെ കുറച്ച് മാത്രമേ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളൂ. ടി വിയിൽ വരുന്ന മിക്ക പരസ്യങ്ങളും അങ്ങനെയാണ്. എന്നാൽ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ ടി വിയിൽ യൂട്യൂബ് കാണുന്നവരുമുണ്ട്, എന്നാൽ തന്നെയും കൂടുതൽ ആളുകളും ഫോണിൽ തന്നെയാണ്. അപ്പോൾ ഫോണിൽ നിങ്ങളിങ്ങനെ ഒരു പരസ്യം കാണുമ്പോൾ തീർച്ചയായിട്ടും അത് സ്കിപ്പ് ചെയ്ത് കളയാനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇത് തീരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ പോലും, അതിനുവേണ്ടി നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡ്വർടൈസിങ് പവർ വളരെ കൂടുതലാണ് യൂട്യൂബിൽ വരുന്ന പരസ്യങ്ങൾ. അപ്പോൾ ടെലിവിഷനിൽ വരുന്ന ടി വി ചാനലുകളിലെ പരസ്യവും ഈ പരസ്യവും തമ്മിൽ അത് ആളുകൾ എത്രമാത്രം ശ്രദ്ധിക്കുമെന്നുള്ളതിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് പരസ്യങ്ങൾ ഏറ്റവും ഫലപ്രദമാണെന്നാണ് പറയുക. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് ആൽഫബെറ്റ്. ആൽഫബെറ്റിൻ്റെയാണ് ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി. രണ്ടും രണ്ടായിട്ട് പറയേണ്ട കാര്യമില്ല, ഈ ഗൂഗിൾ തന്നെയാണ് ആൽഫബെറ്റിൻ്റെ എല്ലാം എല്ലാം എന്ന് പറയാം. എന്നാൽ ഈ ഗൂഗിളിൻ്റെ തന്നെയും ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ്. യൂട്യൂബിനെ ഗൂഗിൾ ഏറ്റെടുത്തതാണ്. യൂട്യൂബിൽ നിന്ന്, അതായത് നിങ്ങൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു തീർക്കുന്ന ഈ പരസ്യങ്ങളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ ഗൂഗിളിൻ്റെ തന്നെയും ഒരു പ്രധാന വരുമാനം എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ യൂട്യൂബേഴ്സ് തുടങ്ങി ഇങ്ങനെ ലക്ഷക്കണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ആകെ വരുമാനം ഗൂഗിളിന് ലഭിക്കുന്നത് ബില്യൺ കണക്കിന് ഡോളറുകളാണ്. നമ്മളിതൊക്കെ പണ്ടൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞതാണ് ഈ കണക്കുകളും കാര്യങ്ങളും. അതുകൊണ്ട് വീണ്ടും അത് ഒന്നുകൂടെ പറയുന്നില്ല. ചില ആളുകൾക്ക് തോന്നിയേക്കാം ആളുകൾ യൂട്യൂബ് പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ പരസ്യം വരില്ലല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും വരുമാനം ലഭിക്കുന്നത് എന്നുള്ളത്. അതായത് ഇപ്പോൾ ആളുകൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ പ്രീമിയം മെമ്പർഷിപ്പൊക്കെ എടുത്ത ഒരാളാണെങ്കിൽ, അതായത് പരസ്യം വരാത്ത രീതിയിൽ നിങ്ങൾ കാശ് മുടക്കിയാണ് യൂട്യൂബിൽ വീഡിയോസ് കാണുന്നതെങ്കിൽ, അതിൽ നിന്ന് പ്രീമിയം റവന്യൂവിൽ നിന്ന് ഓരോ യൂട്യൂബറിനും കിട്ടുന്നുണ്ട്. അതുകൂടാതെ പരസ്യം കണ്ടുകൊണ്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു യൂട്യൂബ് ചെയ്യുന്ന ആളുകൾക്ക് കാശ് കിട്ടുമെന്നുള്ളതാണ്. നാളെ എല്ലാവരും യൂട്യൂബ് പ്രീമിയം എടുത്താലും ഒരു പക്ഷേ കൂടുതൽ പ്രയോജനം അതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോ കുറച്ച് നീണ്ടുപോയി, അല്ലെങ്കിൽ ഇത് മുഴുവൻ ഇരുന്ന് കേട്ടവർ കുറേയധികം സമയം ഇത് കേട്ടല്ലോ, ഇത്രയും ലെങ്ത് ആക്കണ്ടായിരുന്നു, ഒന്ന് ചുരുക്കി പറയാമായിരുന്നു എന്നൊക്കെ ചിലർക്ക് തോന്നുന്നുണ്ടാകും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, എത്രയോ വർഷങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു 2-3 വർഷം ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി ഒരു ഒറ്റ വീഡിയോയിലൂടെ അറിഞ്ഞിട്ട് അത് മുൻനിർത്തി വീഡിയോകൾ ചെയ്താൽ അയാൾക്കതൊരു വലിയ പ്രയോജനമായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ, മികച്ച രീതിയിൽ, അതായത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിങ്ങൾക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് ഹാർഡ് വർക്കിങ്ങിലൂടെയും ഉണ്ടാക്കാം, മറ്റൊന്ന് സ്മാർട്ട് വർക്കിലൂടെയും ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിൽ ഒരു സ്മാർട്ട് വർക്കിൻ്റെ കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.